ഇതാണ് പ്രശസ്തമായ പുതുക്കുളങ്ങര ദേവീക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വയംഭൂ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠയൊക്കെ വളരെ പ്രശസ്തമാണ്. വളരെ അകലെ ദിക്കിൽ നിന്നൊക്കെ ആളുകൾ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട്. അതുപോലെ തന്നെ ഈ ഇതിനോട് ചേർന്ന് ഇവിടെ കാണുന്ന ഈ ഭാഗത്താണ് പുതുക്കുളം. ഈ കാവിൻ്റെ ഇതാണ്, ക്ഷേത്രക്കുളമാണത്. അപ്പോൾ ഈ കാവും ഇതിനോട് ചേർന്ന പാടശേഖരവും, പുതുക്കുളങ്ങര പാടശേഖരം ഈ കാവിൻ്റെ ഐതിഹ്യവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ്ട് 2008 മുതൽ ഇങ്ങോട്ട് ഈ പാടശേഖരം ആളുകൾ കയ്യേറുകയാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ള കുറച്ച് ഭൂമാഫിയ ആളുകളൊക്കെ കൂടെ കൈമാറി ആദ്യം ഇവിടെ ഏതാണ്ട് ഒരു 5 ഏക്കറിൽ കൂടുതൽ സ്ഥലം നികത്തിയെടുത്തു. നികത്തിയെടുത്തിട്ട് അവിടെ അവർ ആ സ്ഥലം കൈമാറ്റം ചെയ്ത് ഇപ്പം നിലവിൽ അവിടെ ഒരു 2.5 ഏക്കർ സ്ഥലത്ത്, 2.5 ഏക്കർ സ്ഥലത്തോളം അവർ കോഴി ഷെഡ് ആയിട്ട് അത് പരിവർത്തനം ചെയ്തിരിക്കുകയാണ്. അതായത് ശരിക്കും പാടശേഖരം കോഴി ഷെഡായിട്ട് മാറ്റിയേക്കുകയാണ്. ഇവിടെ ഇത്രയും വലിയൊരു റെസിഡൻസ് ഏരിയയിൽ കൊണ്ടുവന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ കോഴി ഷെഡിലെ മാലിന്യമെല്ലാം ഈ പാടത്തേക്ക് തള്ളുകയാണ്. പാടത്തേക്ക് തള്ളുക, അതുപോലെ തന്നെ ആ മാലിന്യം ഈ ക്ഷേത്രക്കുളത്തിലേക്ക് വരെ വരുന്നുണ്ട്. അങ്ങനെ ചുരുങ്ങി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രവും അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഭക്തജനങ്ങൾക്കും ധാരാളം ബുദ്ധിമുട്ട് ഇതുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, നമുക്കറിയാം നേരെ കാണുന്ന ഈ പുതുക്കുളങ്ങര പാടശേഖരത്തിൽ ഇപ്പോൾ ഏതാണ്ട് 1 ഏക്കറോളം സ്ഥലത്ത് റബ്ബർ മരങ്ങൾ വച്ച് പിടിപ്പിച്ചേക്കുകയാണ്. അത് ക്രമേണ നികത്തി നികത്തി കരഭൂമിയാക്കി ഭൂമി പരിവർത്തനപ്പെടുത്തിയെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഒരു ഭൂമാഫിയയുടെ ശല്യം ഈ പ്രദേശത്ത് അതിരൂക്ഷമാണ്. ആളുകൾ പ്രതികരിക്കുമ്പോൾ പലപ്പോഴും അവർക്കെതിരെ ഭീഷണി, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് നമ്മളിതിന് മുമ്പ് പരാതിപ്പെട്ടവർക്ക് ഉള്ള അനുഭവം. ഇപ്പോൾ ഏതാണെങ്കിലും കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ നിന്നുള്ള ഒരു സമിതി ഈ സ്ഥലം സന്ദർശിച്ച് ഇതിൻ്റെ നേരിൽ അവരൊരു സ്ഥിതി മനസ്സിലാക്കി പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനോട് ചേർന്നിട്ടുള്ള ഈ പാടശേഖരത്തേക്ക് മാലിന്യം ഒഴുക്കുന്ന തരത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള 1-2 ടാങ്കുകളുണ്ട്. അതെല്ലാം ഈ പഞ്ചായത്ത് സമിതി പഞ്ചായത്ത് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ വന്ന് ചിത്രീകരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും ഈ തവണയെങ്കിലും ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുന്ന തരത്തിൽ ഒരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. നമ്മുടെ ഇതിൻ്റെ ഈ പരിസര മലിനീകരണം ഇത് മാത്രമല്ല ഈ പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഇത് കൂടാതെ നിരവധി യുവാക്കൾ വഴിതെറ്റിപ്പോകുന്ന തരത്തിലുള്ള മദ്യപാനം, അതുപോലെ തന്നെ മയക്കുമരുന്ന്, ഇതിൻ്റെയൊക്കെ ഒരു വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇഷ്ടം പോലെ പിള്ളേരെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഒരു രാത്രി അസമയത്തൊക്കെയാണ് ധാരാളം വാഹനങ്ങൾ ഈ ഏരിയയിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീലിങ്, ഇത് നമ്മൾ ഈ പാടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം മദ്യക്കുപ്പികൾ തടഞ്ഞിട്ട് നിവൃത്തി ഉണ്ടാവില്ല. അതുപോലെ തന്നെ എത്ര ഹെക്ടർ സ്ഥലമാണ് ഇതിങ്ങനെ കൃഷിയാണ് നശിച്ചു പോയേക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് സൂക്ഷിക്കുക. അതായത് ഈ പാടവും ഇതിൻ്റെ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടം ഈ തരത്തിൽ നശിപ്പിച്ച് കളയുമ്പോൾ അടുത്ത ഒരു 3 വർഷത്തിനുള്ളിൽ ഈ പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉണ്ടാവും, ഒരു സംശയവുമില്ല ആ കാര്യത്തിന്. അതുകൂടാതെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ പാടത്തേക്ക് തള്ളുകയാണെങ്കിൽ കൂടി കിണറിലെ വെള്ളം ഇതാവണ, മാലിന്യം കലരാൻ അധിക താമസം വേണ്ട. ഇങ്ങനെ കുടിവെള്ളക്ഷാമം ഉണ്ടാക്കുവാൻ ഉള്ള ഒരു പ്രശ്നം, അതുപോലെ തന്നെ സാമൂഹ്യ വിപത്ത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടം ഇങ്ങനെ കൃഷി ചെയ്യാതെ ഇത്തരത്തിലുള്ള വനം, അതായത് കാട് പിടിപ്പിച്ച് നികത്തിയെടുക്കാനുള്ള ഈ ഗൂഢ പദ്ധതിക്കെതിരെ അതിൻ്റെ ഉത്തരവാദികളെ അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പുതുക്കുളങ്ങര പാടശേഖരം ഏതാണ്ട് 80 ഹെക്ടറിൽ കൂടുതലുണ്ടായിരുന്നു. അതിൽ നിലവിൽ ഒരു 5 ഏക്കറിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ പലപ്പോഴായിട്ട് ഇത് നികത്താനുള്ള ശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം ഈ പാടശേഖരത്തിൻ്റെ അങ്ങേ സൈഡിൽ നിന്ന് കാവിനോട് ചേർന്ന് ഒരു വഴി വെട്ടി മണ്ണടിച്ച് പാടശേഖരം നികത്താനുള്ള ഒരു ശ്രമം അന്ന് നാട്ടുകാർ തടഞ്ഞപ്പോഴാണ് ഇത് റബ്ബർ നട്ടു വളർത്താനെന്നുള്ള പേരിൽ കുറച്ച് റബ്ബർ തൈകൾ അവിടെ കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാണ്ടായി, അതിപ്പോൾ വലിയ വൃക്ഷങ്ങളായി. ഇനിയിപ്പോൾ നാളെ ഇത് റബ്ബർ തോട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും
ഒന്നും പറയാൻ പാടില്ലാത്തൊരു സാഹചര്യമുള്ളത്. ഇത് ഉപേക്ഷിച്ച് പോയിട്ട് കുറേ അധികം നാളായി. കാരണം ആദ്യത്തെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. പാടം നികത്തി എടുക്കാനുള്ള ആദ്യമായ ഒരു ശ്രമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് നാട്ടുകാർ തടഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ശ്രമമായിട്ട് മുന്നോട്ട് നീങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പാടം നശിപ്പിക്കുക, പാടം നികത്തി, അത് പാടത്തിൻ്റെ ആ അവസ്ഥ മാറ്റി മറിച്ച് വിൽക്കുക, ഒരു ഭൂമാഫിയയുടെ കളി തന്നെയാണ് ഇതിൽ. ആ കാര്യത്തിലൊരു സംശയമില്ല.